അഴിമതിരഹിത മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആശയ സംവാദത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ പ്രസ്ഥാനം വന്നത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ വളരെ പ്രഗത്ഭനും വളരെ വിദഗ്ധനും വളരെ വിദ്യാഭ്യാസ യോഗ്യനും ഒക്കെയുള്ള ഒരാൾ ഒരുപാട് അനുഭവ സമ്പത്തിൻ്റെ പിൻബലത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞങ്ങൾ അഴിമതിരഹിത പാർട്ടിയായിരിക്കും എന്നാണ്. എന്നാൽ താങ്കളുടെ പാർട്ടിയുടെ കേരള ഘടകത്തിനെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അഴിമതി മാത്രമാണ് പറയുന്നത്. ഉദാഹരണം, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് എവിടെ നിന്നൊക്കെ കാശ് വന്നു, ഈ കാശ് ഇങ്ങോട്ട് വന്ന് ആർക്കും അറിയില്ല, പാർട്ടിയുടെ സംസ്ഥാന ചുമതലക്കാർക്ക് പോലും അറിയില്ല, എവിടെയാണ് പോരായ്മ? അത് ഒരിക്കലും ശരിയല്ല. അതൊരു ജില്ലയില് കാശ്, ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, സോഷ്യൽ മീഡിയയിൽ ആം ആദ്മി പ്രവർത്തകർ പങ്കുവെച്ച അഭിപ്രായമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിഷയം, ചെങ്ങന്നൂർ ഇലക്ഷനിൽ ഫണ്ട് വന്നു, ഫണ്ട് ചിലവാക്കി, അതിൻ്റെ കണക്കും കാര്യങ്ങളും ട്രഷറർ നമ്മളൊക്കെ ചാഞ്ച് ഓൾറെഡി ദേശീയ സമിതിക്ക് എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയും കിട്ടിയിരിക്കുന്ന അറിയാം. അറിവ് ഇതുവരക്കും നമ്മളെ പ്രവർത്തകരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രവർത്തകരുടെ വികാരമായിരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടെന്ന് പറഞ്ഞു. സാർ, നമ്മൾക്ക് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കുറച്ച് പൈസ വന്ന് ഇലക്ഷൻ പ്രചരണത്തിൽ കാശ് വന്നെങ്കിൽ അതിനെ കണക്ക് അവതരിപ്പിക്കേണ്ടത് ആ കമ്മിറ്റിയിലാണ്. ദേശീയ നേതൃത്വത്തിന് കണക്ക് കൊടുക്കാം, അത് കമ്മിറ്റി അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷമാണ് ആ കണക്ക് അവിടേക്ക് കൈമാറുന്നത്. തീർച്ചയായും. അപ്പോൾ എവിടെയാണ് പോരായ്മ? ഇല്ല, അത് പ്രത്യേക സിറ്റുവേഷൻ അനുസരിച്ച് അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അങ്ങനെ ദേശീയ നേതൃത്വത്തിന് കൊടുത്ത് എന്നുള്ളതാണ് ലാസ്റ്റ്. താങ്കളുടെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 5 വർഷം മുമ്പ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും ഇതേ വിഷയമുണ്ടായി. ശ്രീമതി അനിതാ പ്രതാപ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം അവരുടെ അക്കൗണ്ടിൽ ബാലൻസിൽ ഏതോ 4-5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നും അവർ ആ പൈസ പാർട്ടിക്ക് കൈമാറാതെ അവർ തന്നെ കൊണ്ടുപോയി എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് ആരോപിച്ചതാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഈ സാമ്പത്തികമായിട്ട് അഴിമതിയുള്ളൊരു പാർട്ടിയായിട്ട് മാറ്റി മാറിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അതിലിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഫണ്ട് കാര്യങ്ങളുള്ള ആ ഒരു സുതാര്യത, ആ സുതാര്യത ഉള്ളതിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഏത് പ്രവർത്തനങ്ങളും ചോദിക്കാൻ, അനിതാ പ്രതാപ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അറിവിൽ വിദേശത്ത് അവർ സെറ്റിലായി എന്നുള്ള പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലോ ഒരു വാളണ്ടിയറായിട്ട് പോലും ഈ 5 കൊല്ലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വാളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അനിതാ പ്രതാപ് സ്ഥാനാർത്ഥിയായ സമയത്തും ആം ആദ്മി പാർട്ടിയുടെ അംഗത്വമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു, എവിടുന്നോ കെട്ടിയിറക്കപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു സംശയം, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഏകദേശം പല സ്ഥലങ്ങളിലും ശോഷിച്ചുകൊണ്ടും മോശമായിക്കൊണ്ടും അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടും ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമായി ചുരുങ്ങി ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേശീയ ബദൽ എന്ന രീതിയിൽ വളരെ വലിയ റേഞ്ചിലേക്ക് വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. എന്നാൽ എന്തുകൊണ്ടോ ആ പാർട്ടിക്ക് ഒരു ഇഞ്ച് പോലും കഴിഞ്ഞ 5 വർഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ താങ്കളൊരു വോളണ്ടിയർ എന്ന രീതിയിൽ, താങ്കളുടെ ചുമതലകളെല്ലാം ഞാൻ മാറ്റിവെച്ച് പറയാം, ഒരു വോളണ്ടിയർ എന്ന രീതിയിൽ എവിടെയാണ് ഈ വളർച്ചാ മുരടിപ്പിൻ്റെ പ്രധാന ഹേതു? ഒന്ന്, താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഒരുപക്ഷേ ദേശീയ രാഷ്ട്രീയം, ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങളോട് ഒരു ഇടപെടലുകളിൽ ഒരു അകലം പാലിക്കുന്നുണ്ട്. 2, സംസ്ഥാനത്ത് അതിന് പറ്റിയ നേതാക്കന്മാരെ അവരോധിക്കുവാൻ കഴിയുന്നില്ല. ഇതിലേതാണ്, എവിടെയാണ് കുഴപ്പം? തീർച്ചയായും ഈ ചോദ്യത്തിനോട് ഒരു അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 വർഷത്തോളം ആയിട്ടുള്ള ആം ആദ്മി പാർട്ടി നിലവിലാണ്. ദേശീയ ഒരു ബദലായിട്ട് തീർച്ചയായിട്ടും അത് വന്നിരിക്കും എന്നുള്ളൊരു ഇപ്പോഴും ഉണ്ട്. ഈ 6 കൊല്ലത്തിനിടക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ നിന്ന വാളണ്ടിയർ, ഞാനടക്കമുള്ള വാളണ്ടിയർമാർക്ക് എറണാകുളത്ത് ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. എറണാകുളത്ത് ചെയ്തേക്കുന്ന പ്രതിഷേധങ്ങൾ, ഈ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലാരിവട്ടം ഫ്ലൈ ഓവർ പോലും ആം ആദ്മി പാർട്ടിയാണ് 6 മാസം മുമ്പ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇതുവർക്ക് ഈ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിയത്. അങ്ങനെ ഓരോ സംഭവങ്ങളും, ചിലവന്നൂർ കായൽ, DLF വിഷയം, ഓരോ സംഭവങ്ങളും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന മറ്റു രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ആം ആദ്മി പാർട്ടിയുടെ ആശയം കയറിയിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. വാളണ്ടിയർമാരില്ലായിരിക്കും പ്രവർത്തിക്കാൻ, വാളണ്ടിയർമാർ മനസ്സറിഞ്ഞ് വരാണ് ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് അറിയാല്ല. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും പണം കൊടുത്ത് ആളക്കുന്ന സമയം ആം ആദ്മി പാർട്ടി കൈ കഴിയില്ല, അതൊരിക്കലും അംഗീകരിക്കുകയില്ല. കേരളം ഒരു മുന്നണി രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഇടതുപക്ഷം, വലതുപക്ഷം, NDA 3 മുന്നണി രാഷ്ട്രീയമുണ്ട് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് മാറി നിൽക്കുന്ന STPO PDPO പോലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി നിൽക്കുന്നത് ചോദിച്ചാൽ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു നൂലിൽ കോർത്ത മാല പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭാവിയിൽ ആം ആദ്മി പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുവാൻ സാധ്യതയുണ്ടതായി താങ്കൾക്ക് തോന്നുന്നു? അങ്ങനെ ഒരിക്കലും സാധ്യത കേരളത്തിലാണ്, ദൃശ്യം കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല.
കേരളത്തിലെ താങ്കളുടെ ദേശീയ നേതൃത്വം പറയുന്നു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുവാൻ, സംസ്ഥാന കൺവീനർ പറയുന്നു യു ഡി എഫിന് വോട്ട് ചെയ്യുവാൻ, അത് രണ്ടും മുന്നണി രാഷ്ട്രീയമല്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ളത് ആ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അത് കഴിഞ്ഞു. അതിനൊരു സംസ്ഥാന കമ്മിറ്റി ഇല്ലല്ലോ. സംസ്ഥാന കമ്മിറ്റി അതിനല്ലേ ഇനി വരുന്നതല്ലോ സംസ്ഥാന കമ്മിറ്റിയും കാര്യങ്ങളും. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, നിങ്ങളെപ്പോലുള്ള ഈ പാർട്ടിക്ക് വേണ്ടി വളരെ അഹോരാത്രം ഇങ്ങനെ സമയവും മറ്റെല്ലാ കാര്യങ്ങളും ചിലവഴിച്ച് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ ഇടപെടുവാൻ പറ്റുന്നില്ല? ഈ പാർട്ടി ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വരണമെന്നോ കമ്മിറ്റി വേണമെന്നോ ഒക്കെ പറയുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം നമുക്ക് എത്രത്തോളം ഇങ്ങനെയുള്ള ആക്റ്റീവ് വാളണ്ടിയർമാരെ വാക്കുകൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നേരിട്ട് അറിയാവുന്നതാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയൊരു സംഘടനാ സംവിധാനം നിലവിൽ വരാനായിട്ട്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്, ആ സംഘടനാ സംവിധാനത്തിൻ്റെ രൂപകൽപ്പന എങ്ങനെയാണ്? ജനാധിപത്യപരമായി അടിത്തട്ടിൽ നിന്ന് മേളിലേക്ക് പോവുകയാണോ അതോ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടി? അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, സംസ്ഥാന വാളണ്ടിയർ മീറ്റ് വിളിക്കും, അവിടെ വരുന്ന പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കും പുതിയ സംഘടനാ സംവിധാനം ഇവിടെ നിലവിൽ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. 50,000-ൽ പരം വോട്ട് കിട്ടിയ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 5 വർഷം കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ വാളണ്ടിയർമാരുടെ എണ്ണം എത്രയായിരിക്കുമെന്നാണ്? താങ്കൾ ജില്ലാ കൺവീനർ ആയിരുന്നല്ലോ, എത്രയായിരിക്കുമെന്നാണ് താങ്കളുടെ ഒരു ഉദ്ദേശം? വാളണ്ടിയർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഓൺലൈനിൽ. പക്ഷേ വാളണ്ടിയർമാരെന്ന് പറ്റില്ല, പ്രവർത്തകരുടെ എണ്ണം, യഥാർത്ഥ വാളണ്ടിയർമാരുടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നത് അവരുടെ എണ്ണം വളരെ കുറവ് സംഭവിക്കുന്നു. എന്താണ് സംഭവം? എവിടെയാണ് പോരായ്മ സംഭവിച്ചത്? ഇല്ല, ഇത് സംഘടന ശേഷിയാണോ നേതൃത്വത്തിൻ്റെ? ഇല്ല, ഒരിക്കലും ആം ആദ്മി പാർട്ടിയിൽ കയറി വന്നേക്കുന്ന ഓരോ വാളണ്ടിയർമാരും അമിത പ്രതീക്ഷയിൽ കയറി വന്നേക്കുന്നത്. ഇത് ആദ്യ കാലഘട്ടം മുതലല്ല, ഒരേ ബൂത്തിലും ഒരേ ഡിവിഷനിലും പോലും 100-150 പേരോളം ഉണ്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. അതിലും ഭയങ്കര അമിത പ്രതീക്ഷയിൽ കയറി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രവർത്തകരിക്കുക കാര്യം ഗൗരവമായി മനസ്സിലാക്കുന്നു. ഇത് എത്രത്തോളം നമ്മൾ ഇനി കഷ്ടപ്പെടേണ്ടി വരും, ഇനി എത്രത്തോളം വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും, പെട്ടെന്ന് കൂട്ടി ഒരു ഇലക്ഷനെ എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞത് അത് മണ്ടത്തരമാണെന്ന് തന്നെ പറയും. താങ്കളുടെ ഓർമ്മയിലേക്ക് ഞാൻ ഒരു പഴയ കാര്യത്തെ ക്ഷണിക്കാം. കൊച്ചി, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥി തൊഴിലാളി സംഘടന, വനിതാ സംഘടന എല്ലാം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായ സ്ഥലമാണ് ഇന്ത്യയിൽ ആദ്യമായി. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ട്വീറ്റ്, ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സംഘടന ആം ആദ്മി പാർട്ടിക്ക് കൊച്ചിയിലുണ്ടായി എന്നുള്ള ട്വീറ്റ് ഉണ്ടായിരുന്നു. താങ്കളും ഞാനും ഇപ്പോൾ സംസാരിക്കുന്ന ഈ പള്ളത്തിരാമൻ എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിൽ ആണ് വിദ്യാർത്ഥി കൂട്ടായ്മ, കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടായത്, ബാല കൂട്ടായ്മ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ കൊച്ചിയിലെ അവസ്ഥ എന്താണ്? താങ്കളും കൊച്ചിയിൽ താമസിക്കുന്നതാണല്ലോ. ഇപ്പോഴത്തെ കൊച്ചിയിലെ അവസ്ഥ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലം. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ ബോട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഇനി 6 മാസത്തോളമായി ഓടാറില്ല. അതിനെതിരെ ശക്തമായി അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 24-ാം തീയതി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് 24-ാം തീയതി അതിൻ്റെ ഫയലാണ്. രണ്ടാമത്തെ വിഷയം മട്ടാഞ്ചേരി ഹോസ്പിറ്റലിലെ കുടിവെള്ള പ്രശ്നത്തിന് ആം ആദ്മി പാർട്ടി മാത്രമാണ് അതിന് പരിഹാരം കണ്ട് കുടിവെള്ള ആശ്വാസമാക്കിയത്. മൂന്നാമത്തേതായിട്ട് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിലെ മാലിന്യ ടാങ്ക് പൊട്ടിയത് സംബന്ധിച്ചിട്ടുള്ള വിഷയം, അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാത്ത വിഷയങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടി ഇടപെടുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും. പക്ഷേ ഒരു ജനകീയ കൂട്ടായ്മ, ജനകീയ പ്രതിഷേധം, ജനകീയ പ്രതിരോധം കാണുന്നില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് പരാതികൾ നൽകുകയോ വിവരാവകാശം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതിനപ്പുറത്തേക്ക് ജനകീയ സമരമുഖങ്ങളുടെ ഒരു വേലിയേറ്റം കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഈ രാജ്യത്ത് ഡൽഹി പോലും കാണുന്നില്ല. അതെന്തായിരിക്കും? തീർച്ചയായും അതിനുള്ളൊരു കുറവ് നമ്മൾ കേരള ഡൽഹിയിൽ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്ത് ഗവർണറുടെ വസതിയിൽ നടത്തിയത് അത് ഓർമ്മ, അത് അധികം നളമായിട്ടില്ല. ഡൽഹിയിലൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മടങ്ങി. ഇതുവരക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ട് ഇതുവരക്കും അദ്ദേഹം ഒരു പാർട്ടിയെക്കുറിച്ച് ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൽ അത് കാണാൻ തുടങ്ങി, യഥാർത്ഥ ഒരു ആം ആദ്മിയാണ് അദ്ദേഹത്തിനെ കാണാൻ തുടങ്ങി. അപ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നത് സി ആർ നീലകണ്ഠൻ വീണ്ടും മടങ്ങി ഈ പാർട്ടിയിലേക്ക് വരും? ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാത്തതിൻ്റെ വിഷയം, എൻ്റെ അറിവിൽ PSC കേന്ദ്ര PSC അപ്പീൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കോടതിയിലിരിക്കുന്ന വിഷയം, ആ രീതിയിൽ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, ഒരു അഭിപ്രായം പറയാം. കാത്തിരിക്കുന്നു എന്നാണ് താങ്കൾ പറയണത്? കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ അഗ്നിജ്വാലയായി കുതിച്ചുയർന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ എന്ന ദേശീയ മുഖമായിരുന്നു അതിൻ്റെ അടയാളം.
ചൂലായിരുന്നു അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം. എന്നാൽ കൊഴിഞ്ഞു പോയ 5 വർഷ കാലയളവിനുള്ളിൽ ആ പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങൾ പലതാണ്. ഒരുപക്ഷെ പ്രതീക്ഷയോടുകൂടിയ പാർട്ടിയെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നുമുണ്ടാകാം. അതിലൊരാളാണ് ആം ആദ്മി പാർട്ടിയുടെ എറണാകുളം ജില്ലാ കൺവീനറായിരുന്ന ശ്രീ ഷക്കീർ അലി. മാത്രമല്ല, അദ്ദേഹം എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കൂടിയായിരുന്നു. സ്വാഭാവികമായും ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഭിപ്രായവും നമ്മോട് സംവദിച്ചതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.